ഏഴാം കടലിനക്കരെ ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമുണ്ട്. അവിടെ നാടോടികളായ നാട്ടുകാരെ യൂറോപ്യൻ അധിനിവേശ ശക്തികൾ ആക്രമിച്ച് കീഴടക്കുന്നു. ആഫ്രിക്കയിൽ നിന്ന് കറുത്ത വർഗക്കാരായ അനേകം നീഗ്രോകളെ പ്ലാന്റേഷനിൽ പണിയെടുപ്പിക്കാനായി മറ്റ് ജോലികൾ ചെയ്യിക്കാനായി കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവന്ന അടിമകളും നാടോടികളായ നാട്ടുകാരും കൂടിക്കലർന്ന് പുതിയ ഒരു ജനവിഭാഗം ഉണ്ടാകുന്നു. അങ്ങനെ ഉയർക്കൊണ്ട സംഗ്രഹവിഭാഗമായ ആ ജനവിഭാഗമാണ് ബ്രസീൽ ജനത. അടിച്ചമർത്തലിന്, അധിനിവേശത്തിന്, ആക്രമണത്തിന് ഇരയായവർ, വേദനയും യാതനയും ക്രൂരതയും സഹിച്ചവർ, വേദനയുടെ കയ്പുനീർ ആവോളം നുകർന്നവർ. ബ്രസീൽ ഫുട്ബോളിന് ഒരു ചരിത്രമുണ്ട്. വെറുമൊരു ചരിത്രമല്ല. തിരുത്തപ്പെട്ടതാണോ തിരുത്തപ്പെടാത്തതാണോ എന്നറിയില്ല. പക്ഷേ സുവർണ ലിപികളിൽ എഴുതപ്പെട്ട ഒരു ചരിത്രം, അവർ സൂക്ഷിച്ച ഒരു പാരമ്പര്യമുണ്ട്. പോരാട്ടത്തിന്റെ, ഉൾക്കരുത്തിന്റെ, ഉഗ്രവീര്യത്തിന്റെ, ഉയർത്തെഴുന്നേൽപ്പിന്റെ പാരമ്പര്യം, പാഠങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും പറ്റിയ ഒരു പാരമ്പര്യം. ബ്രസീലിന്റെ ശബ്ദം ലോകം മുഴുവൻ മുഖരിതമാക്കിയ യോദ്ധാക്കൾ, തലമുറകളായി കൈമാറിക്കൊണ്ടിരിക്കുന്ന കിടാവിളക്ക്, ഈ വീരപുരുഷന്മാർ കളിക്കളത്തിലേക്ക് ഇറങ്ങിയാൽ എതിരാളികൾ പോലും മതിമയങ്ങി ആവേശഭരിതരായി മാറുന്ന സാഹചര്യങ്ങൾ, ചോരയിലും നീരിലും ഫുട്ബോളിന്റെ ആത്മാംശത്തിന്റെ ഭാഗമായവർ, ലോകത്തിന്റെ നെറുകയിലേക്ക് ബ്രസീൽ ഫുട്ബോളിനെ എത്തിച്ച മഹാപ്രതിഭകൾ. 1930 മുതൽ എല്ലാ ലോകകപ്പിലും പങ്കെടുത്ത ലോകത്തിലെ ഒരേയൊരു ടീം ബ്രസീൽ. വേൾഡ് കപ്പ് യോഗ്യതയ്ക്ക് വേണ്ടി ഇതുവരെയും ഒരു പ്ലേ ഓഫ് പോലും കളിക്കേണ്ട സാഹചര്യം വരാത്തവർ. ബ്രസീലിന്റെ 22-ാമത്തെ ലോകകപ്പാണ് ഖത്തറിൽ നടക്കാൻ പോകുന്നത്. കരുത്തിന്റെ തമ്പുരാക്കന്മാർ നാല് വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്ന് കരകതമാക്കിയ 5 കനക കിരീടങ്ങൾ ബ്രസീലിന്റെ ഫുട്ബോൾ ആസ്ഥാനമായ റിയോയിൽ കാണാൻ സാധിക്കും. 5 പ്രാവശ്യം വേൾഡ് കപ്പ് കനക കിരീടം, 4 കോൺഫെഡറേഷൻ കപ്പ്, 8 കോപ്പ അമേരിക്ക, ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ. 1958, 1962, 1970, 1994, 2002 വർഷങ്ങളിലെ വേൾഡ് കപ്പ് രാജാക്കന്മാർ. ബ്രസീൽ നേടിയ 3 ലോകകപ്പുകൾക്ക് സാരഥിയായി വർത്തിച്ച പടനായകൻ, കാരിരുമ്പിന്റെ കരുത്തായി കളിയരങ്ങിൽ ഇതിഹാസം രചിച്ച മഹാമാന്ത്രികൻ പെലെ, ദിഗന്ധങ്ങളിൽ മാറ്റൊലിയായി മാറിയ ബ്രസീലിയൻ ശബ്ദം, ലോകകപ്പ് ഫുട്ബോളിൽ എന്നും ഉണർത്തുപാട്ടായവൻ, ഫുട്ബോൾ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പെലെ എന്ന മഹാപ്രതിഭ, എല്ലാവിധ ഫുട്ബോൾ മത്സരങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച കാലത്തിനൊരിക്കലും മായ്ക്കാനാവാത്ത ബ്രസീലിയൻ പ്രതിഭകൾ, മത്സരത്തിൽ വിജയിച്ചാലും ഇല്ലെങ്കിലും ആവേശത്തിന്റെ കാഹളധ്വനി മുഴക്കിയ ആ വീരന്മാരെ നമുക്ക് മറക്കാനാവുമോ? ഗാരിഞ്ച, സീക്കോ, വാവ, കക്ക, ദീദി, കാർലോസ് ആൽബർട്ടോ, സോക്രട്ടീസ്, റൊസ്റ്റാവോ, റിവാൾഡോ, റൊമേരിയോ, റൊണാൾഡോ, റൊണാൾഡിനോ എന്നീ മഹാരഥന്മാർ അടരാടിയ, പടവെട്ടിയ, പകർന്നാടിയ ആ ഫുട്ബോൾ ദിനങ്ങൾ നമുക്ക് മറക്കാനാവുമോ? കളിക്കളത്തിൽ അഴകുള്ള കളി കളിച്ചവർ, കളിക്കളത്തിൽ ആവേശത്തിന്റെ തീമഴ പെയ്യിച്ചവർ, പീരങ്കിക്ക് നേരെ, വെടിക്കോപ്പുകൾക്ക് നേരെ നെഞ്ച് വിരിച്ച് നിന്നവർ, വീരന്മാർ, ധീരന്മാർ, ശൂരന്മാർ, വീരശൂര പരാക്രമികൾ, ആനന്ദത്തിന്റെ, ആഹ്ലാദത്തിന്റെ, അസുലഭ നിമിഷങ്ങളുടെ കേളികൊട്ട് നടത്തിയവർ, 1994, 1998, 2002 വേൾഡ് കപ്പ് വർഷങ്ങളിൽ ആവേശത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിലെത്തിയ ഓർമ്മകൾ. 1992 February 5 ബ്രസീലിലെ സാവോപോളോയിലെ മോയിദാസ് ക്രൂസിൽ നെയ്മർ സാന്റോസ് സീനിയറിന്റെയും നാദിൻ ഗൊഗാവിസിന്റെയും മകനായി നെയ്മർ ഡാസിൽവ സാന്റോസ് ജൂനിയർ ജനിച്ചു. വളരെയധികം ദാരിദ്ര്യത്തിലാണ് ആ കുടുംബം കഴിഞ്ഞിരുന്നത്. സാവോപോളോ ഫുട്ബോൾ ലീഗിലെ ചെറിയ ഒരു കളിക്കാരനായിരുന്നു
അദ്ദേഹത്തിന്റെ പിതാവ്. ഫുട്ബോൾ കൊണ്ടുള്ള വരുമാനം കൊണ്ട് മാത്രം ആ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. സാവോ പോളോയിലെ സാധാരണ തെരു വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന സ്കൂളിലാണ് അവൻ പഠിച്ചിരുന്നത്. അവന്റെ വീട്ടിൽ കറന്റ് ഉണ്ടായിരുന്നില്ല. മെഴുകുതിരി വെട്ടത്തിന്റെ വെളിച്ചത്തിലാണ് അവൻ പഠിച്ചത്. പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലായ്മയും വല്ലായ്മയും അറിഞ്ഞവൻ. പകൽ പാതി വയറും രാത്രിയിൽ ഒട്ടിയ വയറുമായി അവൻ തള്ളി നീക്കി. ഫുട്ബോളുമായി ബന്ധപ്പെട്ട് എല്ലാവിധ പ്രോത്സാഹനങ്ങളും അവന്റെ പിതാവ് അവന് നൽകി. ഫുട്ബോളിന്റെ വിവിധ തരത്തിലുള്ള സ്കിൽസ് അവന്റെ പിതാവ് അവനെ പഠിപ്പിച്ചു. 7 നെയ്മർ ഒരു ഫുട്ബോൾ ക്ലബിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2003 11 പെലയെ പോലുള്ള നിരവധി കളിക്കാരെ സമ്മാനിച്ച സാന്റോസ് എന്ന പ്രശസ്ത ക്ലബിലേക്ക് നെയ്മർ തിരഞ്ഞെടുക്കപ്പെടുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് വിജയഗാഥ ആരംഭിച്ചു. 17 സാന്റോസിന്റെ മെയിൻ ടീമിൽ കളിക്കാൻ നെയ്മർ കരാറിൽ ഒപ്പിട്ടു. കരിയറിലെ 100 ഗോൾ 20 അദ്ദേഹത്തിന് നേടാനായി. 2012 മത്സരങ്ങളിൽ നിന്ന് 136 ഗോളുകളുടെ ചരിത്രം. സൗത്ത് അമേരിക്കയിലെ ഏറ്റവും മികച്ച കളിക്കാരനായി. പിന്നീട് ബാഴ്സലോണ ഫുട്ബോൾ ക്ലബിൽ ചേർന്നു. 2013-14 കാലയളവിൽ 180 മത്സരങ്ങളിൽ നിന്ന് 105 ഗോളുകൾ അവൻ നേടി. 2012 ഒളിമ്പിക്സിൽ ബ്രസീലിന് വേണ്ടി വെള്ളി നേടിയവൻ, 2016 ഒളിമ്പിക്സിൽ ബ്രസീലിന് വേണ്ടി സ്വർണം നേടിയവൻ. എന്നാലും പരാജയത്തിന്റെ നിർഭാഗ്യത്തിന്റെ കഥനകഥ അവന് പറയാനുണ്ട്. 2014 വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്നു. ബ്രസീലും ജർമ്മനിയും തമ്മിലുള്ള ഉഗ്രമായ പോരാട്ടം. എതിരാളിയുടെ ഫൗൾ പ്ലേയിൽ നെയ്മർ കളിക്കളത്തിൽ വീഴുന്നു. അവന്റെ ശരീരത്തിന് ശക്തമായ ആഘാതം സംഭവിക്കുന്നു. നട്ടലിന് ക്ഷതമേൽക്കുന്നു. അവൻ കളിക്കളത്തിൽ വേദന കൊണ്ട് പുളയുന്നു. കളിക്കളം വിട്ടു നിൽക്കേണ്ടി വരുന്നു. അങ്ങനെ ആ കാനറി പക്ഷികളുടെ രാജാവിന്റെ ചിറക് അറ്റുപോയിരിക്കുന്നു. കണ്ണീരിൽ കുതിർന്ന മുഖങ്ങൾ അന്ന് ഗാലറിയിൽ നമ്മൾ കണ്ടില്ലേ? അടക്കി പിടിച്ച് ദുഃഖം ചൊരിഞ്ഞവരെ, വേദനയുടെ അണപൊട്ടി ഒഴുകിയവരെ. തേങ്ങലുകളുടെ ശബ്ദം നാം കേട്ടില്ലേ? പൊട്ടിക്കരച്ചിലിന്റെ അലകടൽ നാം കണ്ടില്ലേ? ബ്രസീൽ ഫുട്ബോൾ പ്രേമികൾ ഞെട്ടിയ നടുങ്ങിയ ഭീകര നിമിഷങ്ങൾ. 7 ടിവിക്ക് മുന്നിൽ കളി കണ്ട ബ്രസീൽ ഫുട്ബോൾ പ്രേമികളുടെ കണ്ണുകൾ ഈറനടിഞ്ഞ നിമിഷം. ഗത്കഥ കണ്ഠരായി തേങ്ങലിൽ സ്വരം അവസാനിപ്പിച്ചവർ. നിർഭാഗ്യത്തിന്റെ, നിസ്സഹായതയുടെ, നിരാശയുടെ നിമിഷങ്ങൾ. ബ്രസീലിന് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ? ആശങ്കയുടെ, ഉത്കണ്ഠയുടെ ആശയറ്റ നിമിഷങ്ങൾ. മോഹഭംഗത്തിന്റെ ഹൃദയം കീറിയ നിമിഷങ്ങൾ. കളിക്കളത്തിൽ വീണപ്പോൾ ഓസ്കാർ ആക്ടറാണ്, അഭിനയ ചക്രവർത്തിയാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ പരിഹസിച്ചവർ. ഒരു പ്രാവശ്യം പോലും വോളന്റിയർ അവാർഡ് വാങ്ങാത്തവൻ എന്ന് പറഞ്ഞ് അവനെ പുച്ഛിച്ചവർ. എന്നാലും അവന്റെ സ്വപ്നം അവിടെ അവസാനിച്ചില്ല. 1% സാധ്യതയുള്ളെങ്കിൽ പോലും അതിന്മേൽ പ്രതീക്ഷ വെച്ച് മുന്നേറണമെന്ന് ഓർമ്മിപ്പിച്ചവൻ. നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ നിങ്ങൾ ദരിദ്രരാകുകയില്ല. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ സ്വപ്നങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ പരിപൂർണ ദരിദ്രരാണ് എന്നുള്ള നെയ്മർ വാക്കുകൾ. കെട്ടുപോകാത്ത, കരിഞ്ഞു പോകാത്ത, എരിഞ്ഞു തീരാത്ത പ്രതീക്ഷകളുടെ എരിതിരി നാളവുമായി അവൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റു. കാൽപന്ത് കളിയുടെ കവിത രചിക്കാൻ, കളിയരങ്ങിന്റെ കാഴ്ചകൾ പകർന്നു നൽകാൻ, കാൽപന്ത് കളിയുടെ പുതിയ ഗാഥകൾ പാടാൻ, ആർത്തിരമ്പുന്ന ആവേശമായി ആരാധകരെ മാറ്റാൻ, വീണ്ടും ഒരു ബ്രസീലിയൻ ഫുട്ബോൾ വീരഗാഥ രചിക്കാൻ കാനറി പട്ടാളത്തിന്റെ അകമ്പടിയോടെ അവൻ ഖത്തറിൽ കാലുകുത്താൻ പോവുകയാണ്. ശക്തരായ എതിരാളികളുടെ, ഫ്രാൻസിന്റെ, ബെൽജിയത്തിന്റെ, ജർമ്മനിയുടെ, ഇംഗ്ലണ്ടിന്റെ, സ്പെയിനിന്റെ കോട്ടമതിലുകൾ തകർത്ത് 6 കനകക്കിരീടം സ്വന്തമാക്കാനുള്ള അതിതീവ്ര യുദ്ധത്തിന്റെ നാളുകൾ അടുത്തെത്തിക്കഴിഞ്ഞു. പോർവിളിയുടെ ഉഗ്ര പോരാട്ടത്തിന്റെ ആർത്തിരമ്പലുകൾ നമുക്ക് കാണാം. മിന്നൽ പ്രകടനങ്ങളുടെ വിസ്മയ കാഴ്ചകൾ നമുക്ക് കാണാം. അടർക്കളത്തിൽ അടരാടുന്ന അമാനുഷരെ കാണാം. ഭീതിതമായ ഇന്ദ്രജാല പ്രകടനങ്ങൾ കാണാം. എതിരാളികൾ പരിഹസിച്ചപ്പോൾ
അട്ടഹസിച്ചപ്പോൾ, കൂട്ടാളികൾ കൂട്ടം തെറ്റി മാറി നിന്നപ്പോൾ, പറ്റിയ തെറ്റിൽ ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും ഉണ്ടായപ്പോൾ പോലും ഉള്ളിലുള്ള തീജ്വാല കെട്ടുപോകാതെ ബ്രസീലിയൻ ജനതയുടെ ആശയായി ആവേശമായി നെയ്മർ കത്തിപ്പടർന്നു. ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിച്ച് ജീവിതം ആഞ്ഞുഴഞ്ഞപ്പോൾ പോലും ഉള്ളിലുള്ള വിശപ്പിന്റെ വിളിയെ കടിച്ചമർത്തി കാൽപന്തുകളി മാത്രം കണ്ടും കേട്ടും രുചിച്ചും അനുഭവിച്ചും ഫുട്ബോൾ ഇതിഹാസമായ പെലെയുടെ കാൽച്ചുവടുകളെ അനുധാവനം ചെയ്ത് ബ്രസീൽ ജനതയ്ക്ക് വേണ്ടി ഫുട്ബോളിന്റെ മഹാകാവ്യം രചിച്ച് അതിന്റെ ആരവം പ്രതിധ്വനി അമ്പര ചുംബിയാക്കി മുന്നേറിയ ഒരേ ഒരു വീരൻ നെയ്മർ മാത്രം. നമ്മുടെ ജീവിതമാകുന്ന കപ്പൽ ആടിയുടഞ്ഞേക്കാം, നിയന്ത്രണം വിട്ടുപോയേക്കാം, കാറും കോളും പേമാരിയും ഉണ്ടായേക്കാം, നിലതെറ്റി ആഴക്കടലിലേക്ക് മുങ്ങിയേക്കാം, കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നേക്കാം, പരാജയത്തിന്റെ പടുകുഴിയിൽ വീഴാം. പക്ഷേ നിരാശയുടെ നീർക്കയത്തിൽ വീഴാതെ നോക്കാം, വീണാൽ എഴുന്നേൽക്കാം, മുറിവുകൾ വച്ചുകെട്ടാം. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഇടറാതെ പതറാതെ തളരാതെ തകരാതെ തകർന്നടിയാതെ ശുഭാപ്തി വിശ്വാസത്തോടെ ശുഭപ്രതീക്ഷയോടെ നമുക്ക് മുന്നേറാം.